തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഓണവില്ല് കൈമാറിയത്. ഉപഹാര സമർപ്പണത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തെ വലം വെച്ച് നാമജപ ഘോഷയാത്ര ആരംഭിച്ചു. ഹൈന്ദവ സംഘടനകളും നിരവധി ഭക്തരും ഒത്തുചേർന്നാണ് ഘോഷയാത്ര നടത്തുന്നത്. എം കെ വിനോദ് ചേരുന്നു. വിനോദ്, ഉപഹാരമായി ഓണവില്ല് സമർപ്പിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. നാമജപ ഘോഷയാത്ര ഇപ്പോൾ എവിടെയെത്തി? വിവരങ്ങൾ. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള വളരെ പവിത്രമായ ഓണവില്ലിന്റെ സമർപ്പണം നടന്നിരിക്കുന്നു. ഈ സമർപ്പണത്തിന് ശേഷം ഈ ഓണവില്ലും വഹിച്ചുകൊണ്ടുള്ള നാമജപ ഘോഷയാത്ര ഈ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിൽ ഈ നഗരത്തിലെ പ്രദക്ഷിണ വഴിയിലൂടെ നാമജപ ഘോഷയാത്ര കടന്നുപോകുന്നു. മുത്തുക്കുടകളും അതേപോലെ തന്നെ താലപ്പൊലികളും ഒക്കെ ഏന്തി ഭക്ത സഹസ്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തർ ഈ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയാണ്. ഈ മുത്തുക്കുട ഏന്തിയ ബാലികമാർ, അമ്മമാർ, അതുപോലെ തന്നെ പുഷ്പവൃഷ്ടിയോടെ അനന്തപത്മനാഭന്റെ ഭക്തർ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഓണവില്ല അലങ്കരിച്ച സമർപ്പിച്ച ഓണവില്ല് വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയും ഇതിന് പിന്നാലെ കടന്നു. വാദ്യമേളങ്ങൾ, പഞ്ചവാദ്യങ്ങൾ ഒക്കെ അകമ്പടിയായിട്ടുണ്ട്. അത്തരത്തിൽ ഭക്തി നിർഭരമായ ഒരു നാമജപ ഘോഷയാത്രയാണ് ശ്രീപത്മനാഭന്റെ മണ്ണിൽ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നഗരവീഥിയിലൂടെ കടന്നു പോകുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ നാമജപ ഘോഷയാത്ര ഒരു ശോഭായാത്രയായി തന്നെ മാറിയിട്ടുണ്ട്. നിരവധി ഭക്ത ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവുമായി വളരെ അഭേദ്യമായ ബന്ധമാണ് ഓണവില്ലിന് ഉള്ളത്. തിരുവോണ നാളിൽ ഭഗവാൻ സമർപ്പിക്കുന്ന ഓണവില്ലിന് വളരെയധികം പ്രാധാന്യവും ചരിത്രപരവും ഐതിഹ്യപരവുമായ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ആരാധന സമ്പ്രദായത്തിൽ ഉൾപ്പെട്ട ഓണവില്ലാണ് നമുക്ക് ഏറ്റവും, അല്ലെങ്കിൽ ഹൈന്ദവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിലുള്ള ഒരു ഒരു ബന്ധം ഈ ഈ ഇങ്ങനെ കേരള മണ്ണിൽ നിന്നും, അല്ലെങ്കിൽ അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്നും ഉള്ളൊരു ബന്ധം, ഒരു ഒരു പുക്കിൾക്കൊടി ബന്ധം ശ്രീരാമക്ഷേത്രത്തിന് കൈവരുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണവില്ല് സമർപ്പിക്കുന്നു എന്നുള്ളത് തന്നെ ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം ആരംഭിക്കുന്നതിന്റെ ഒരു തെളിവായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. അത്തരത്തിൽ വളരെ പവിത്രമായ ഒരു ചടങ്ങിനാണ് ഇപ്പോൾ തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വളരെ പവിത്രമായി കരുതുന്ന ഓണവില്ല് അങ്ങനെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സ്ഥാനം നേടുകയാണ്. ഇത്തരത്തിൽ കൈമാറിയ ഓണവില്ല് പാവക്കുളം ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ എത്തിക്കുന്ന ഓണവില്ല് വളരെ പവിത്രമായി തന്നെ അവിടെ നിന്നും 21-ാം തീയതിയാണ് അയോധ്യയിലേക്ക് എത്തിക്കുക. അവിടെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഓണവില്ല് പ്രതിഷ്ഠിക്കും എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾക്ക് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ നമ്പൂതിരിപ്പാട് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ്. ശരി വിനോദ്, അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഉപഹാരമായി ഓണവില്ല് കൈമാറി. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഓണവില്ല് കൈമാറിയത്. ഇപ്പോൾ നാമജപ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.